ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് ആമി ഹിയർ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ക്യാപ്ഷൻ വായിക്കുമ്പോൾ തമ്മിൽ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഞാനപ്പോൾ നിങ്ങൾക്കൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് വന്നതാണ്. പ്രോഡക്റ്റ് ഇതാ, കാണുന്നുണ്ടോ? ക്ലിയർ ആണോ? ഇതാണ് എവർടീൻ്റെ ഹെയർ റിമൂവൽ, ബിക്കിനി ലൈൻ ഹെയർ റിമൂവൽ ക്രീമാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പലരും തന്നെ ഈ വാക്സും റേസറും ഒക്കെ യൂസ് ചെയ്യുമ്പോൾ പല പല പ്രശ്നങ്ങളുണ്ട്. അതായത് ഇതിനകത്ത് പറയുന്നുണ്ട്, നോ ഹാർഷ് സ്മെൽ, ഇൻഗ്രോൺ ഹെയർ, റേസർ ബംസ്, കട്ട്സ്, നിക്സ്, ബേൺസ്, സ്കിൻ ഡാർക്കനിങ്, ഇതൊന്നും ഉണ്ടാവില്ല എന്നാണ് ഇവർ പറയുന്നത്. അതായത് ഞാനിത് രണ്ട് പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കത് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇതിനെ വെച്ചിട്ടൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. കാരണം റേസറൊക്കെ യൂസ് ചെയ്യുമ്പോൾ, ഞാൻ ഇതിനു മുന്നേ റേസറായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ മറ്റേ മുറിവേറ്റ സിംഹത്തിൻ്റെ കണക്കായിരുന്നു. എന്തെങ്കിലുമൊക്കെ ഇത് ചെയ്ത് എവിടെയെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു, എത്ര ശ്രദ്ധിച്ച് ചെയ്താലും കുഞ്ഞു കുഞ്ഞു മുറിവുകളൊക്കെ ഉണ്ട്, കട്ട്സൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇത് ഓർഡർ ചെയ്തിരിക്കുന്നത്. നമ്മൾ അമ്മ ഇത് എവിടെ നിന്ന് അമ്മ നമ്മൾ ഓർഡർ ചെയ്തത്? ഫ്ലിപ്കാർട്ട്. എനിക്കറിഞ്ഞൂടെ കേട്ടോ, കാരണം ഞാനൊന്നും ഓർഡർ ചെയ്യാറില്ല. ഇവിടെ അമ്മയും ചേച്ചി ഉണ്ടായതുകൊണ്ട് ഞാൻ ജീവിച്ചു പോവാണ്. ഓക്കെ, എല്ലാ ക്രെഡിറ്റും ശ്രീനു യശോദരൻസ് വേൾഡിന് കൊടുക്കുകയാണ്. അപ്പോൾ ഓക്കെ, ശരിയാണ്. ഞാൻ വാങ്ങിക്കുന്ന ഉടുപ്പുകള്, കമ്മല്, മാല, എല്ലാം, വളകൾ, എല്ലാം ശ്രീനു യശോദരൻ്റെ ക്രെഡിറ്റിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പം ഞാൻ ഇതിനകത്ത് എന്താ ഉള്ളതെന്ന് കാണിച്ചു തരാം. എന്തല്ല വീഴത്ത് ഉണ്ട്, ഗൈഡ് ലൈൻസ് ഉള്ളത്. അപ്പൊ ഇതാണ് ഇതിന്റെ പാക്ക്. ക്യാമറ എന്ത്? ഇതാണ് ഇതിന്റെ പാക്ക്. ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ? ഇതാണ് ഇതിന്റെ പാക്ക്. അപ്പോ ഇതിനകത്താണ് മറ്റേ ക്രീം ഉള്ളത്. പിന്നെ നമുക്കൊരു സ്പാച്ചുല ഉണ്ട്. പിന്നെ ഇതാ ഇത് മറ്റേ വെറ്റ് ടവൽ ആണ്. ഞാൻ ഇത് കണ്ടപ്പോ എന്ത് എന്തോ ഉണ്ടെന്നൊക്കെ വിചാരിച്ചു, പക്ഷെ കൊറേ വീഡിയോസ് നോക്കിയതിന് ശേഷം എനിക്ക് കോയിൻ സൈസ്ഡ് അല്ല, ഞാനല്ല അത് പറഞ്ഞത്. ഓക്കെ, അതായിരുന്നു വായനയാണ്. ചോദിച്ചപ്പോ എന്നോട് ഒരു വലിയ ബുദ്ധിമുട്ടി പറഞ്ഞു തന്നത്, അത് ഈ സാധനം കേട് വരാതിരിക്കാൻ. അല്ല ഞാനല്ല പക്ഷെ അത് പറഞ്ഞത് ഗൈസ്. അപ്പോ ഇതിനകത്ത് എന്താന്ന് വെച്ചാല് വെറ്റ് കവലാണ്. ഇത് നമ്മൾ പൊട്ടിച്ചിട്ട് നമ്മൾ വെള്ളത്തിലിടുമ്പോൾ ഈ സംഭവം ഇങ്ങനെ വലുതായി വരും. അമ്മ ഞാൻ വെള്ളം എടുത്തില്ല കേട്ടോ, എടുത്തോട്ട് വരണേ. ഓക്കെ, നമുക്ക് ഗൈഡ് ലൈൻസ് വായിക്കാം. അല്ല ഞാനതൊക്കെ തേച്ച് വെച്ചിട്ട് പോകുന്ന ബുദ്ധിമുട്ടല്ലേ. ഓക്കെ, ഗൈഡ് ലൈൻസ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ നേരത്തെ വായിച്ചായിരുന്നു. അപ്പൊ ഇതെങ്ങനെയാന്ന് വെച്ചാൽ, ഇത് നമ്മൾ ആവശ്യത്തിനുള്ള എമൗണ്ടിൽ എടുത്തിട്ട് നമ്മൾ ഈ സ്പാച്ചുല യൂസ് ചെയ്തിട്ട് തേക്കണം എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ സോറി ആംബുലൻസ് പോയത്, നമ്മൾ ആംപിച്ചിലും പിന്നെ ഇന്റിമേറ്റ് ഏരിയയിലും ഒക്കെ ഇത് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുമ്പോൾ എന്താണ് സ്പാച്ചുല എത്രത്തോളം സക്സസ്ഫുൾ ആകുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഫിംഗറാണ് യൂസ് ചെയ്തത്. അപ്പോൾ എന്താണ് ശരി, ഞാൻ നിങ്ങൾക്ക് ഡെമോ എൻ്റെ സ്കിന്നിൽ ഇട്ട് കാണിച്ച് സ്കിന്നിൽ എത്ര കയ്യിൽ ഇട്ട് കാണിച്ചു തരാവേ. അപ്പോൾ നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള ഒന്നും ആവത്തില്ല, മുടിയിൽ തട്ടിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള എമൗണ്ട് എടുത്ത് ഏരിയയിൽ തേച്ചിട്ട് ഒരു 5 മിനിറ്റ് വെക്കുക. എന്നിട്ട് ഈ ടവൽ, ഈ വെറ്റ് കോയിൻ സൈസ്ഡ് വെറ്റ് ടവൽ എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ ഇതിനെ വെള്ളത്തിലിട്ടിട്ട് ജസ്റ്റ് തുടച്ചെടുക്കുമ്പോൾ ഹെയർ പോവും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഞാൻ എന്തെങ്കിലും പറയാനുണ്ടോ? ആ ഇതാണ് നമ്മൾ ഹൗ ടു അപ്ലൈ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. 5 മിനിറ്റ് വെക്കണം നമ്മൾ. അത് കഴിഞ്ഞ് പ്രിക്വേഷൻസ് എന്തൊക്കെയാണ് ഇവർ പറയുന്നതെന്ന് വെച്ചാൽ, ആ അതൊരു കാര്യം, മെയിനായിട്ടൊരു കാര്യമുണ്ട്. ഇതല്ല നമ്മൾ ഇനി ഇപ്പോൾ എന്ത് തന്നെ നമ്മൾ സ്കിന്നിൽ യൂസ് ചെയ്യുകയാണെങ്കിലും ഒന്ന് ടെസ്റ്റിന് വേണ്ടിയിട്ട് നമ്മുടെ ചെറിയ ഏതെങ്കിലും സ്കിൻ ബോഡിയിൽ എവിടെയെങ്കിലും ചെറിയൊരു പോർഷനിൽ നമ്മളത് അപ്ലൈ ചെയ്ത് 24 hours നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ എന്തും നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ, എപ്പോഴും ഏത് കാര്യത്തിലും കേട്ടോ. പിന്നെ അവർ പറയുന്നത് ഇത് യൂസ് ചെയ്യുന്നതിന് മിനിമം ഒരു 72 hours എങ്കിലും നമ്മൾ ഷേവ് ചെയ്തിട്ടുണ്ടാവാൻ പാടില്ല. ഇത് യൂസ് ചെയ്യുന്നതിന് ഒരു 72 hours മുന്നേ എങ്കിലും, ഓക്കെ, അല്ല മുന്നേ ചെയ്തിട്ടുണ്ടാവാൻ പാടില്ല എന്നുള്ളത്. പിന്നെ എന്താണ്, പിന്നെ ഇതൊക്കെ തന്നെ, കുട്ടികളുടെ അടുത്തുനിന്ന് ഇത് ചെയ്ത് വെക്കുക, ഐ കോണ്ടാക്ട് വരാതിരിക്കാൻ നോക്കുക, വെള്ളം വെച്ചിട്ട് തന്നെ ഇത് ചെയ്ത് തുടച്ച് കളയുക, സോപ്പ് യൂസ് ചെയ്യാതിരിക്കുക, ഇത്രയൊക്കെ തന്നെ ഇവർ പറയുന്നുള്ളൂ. ഓക്കെ, നമുക്കിനി ഇത് ഡെമോയിലേക്ക് കടക്കാം.
പോരെ എന്നാ ഇനി വാ തേച്ച എന്നാ പിന്നെ ഞാൻ എനിക്ക് ഇതാവുന്ന പോലെയൊക്കെ തേച്ചു ഇതിന് സ്മെല്ലിന്റെ പ്രശ്നമൊന്നുമില്ലല്ലേ. ഞാൻ ഫാക്ടറി വെച്ചൊന്നും ചെയ്ത് നോക്കിയോ. കയ്യില് ആക്കിയിട്ട് ചെയ്യുന്നവരെ കൈ കഴുകാൻ മറക്കരുത്. വേറൊന്നും കൊണ്ടല്ല ഗ്വീസ്, ഞാൻ ഇവിടെ വെറുതെ ഇരുന്നപ്പോ അമ്മ എന്നെ ഓർമ്മിപ്പിച്ചു. അപ്പൊ എന്നെ പോലെ മറന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാ. കഥാ 5 മിനിറ്റ് കഴിഞ്ഞ് കാണിച്ചുതരാവേ. കാണുന്നുണ്ടോ, ഇതാണ് നമ്മള് പൊട്ടിച്ചിടാൻ പൊട്ടിച്ചിടാൻ സാധനം. ഇത്രയും വലിയ ടവലാണ് അതിനകത്തിരുന്നതാ. ഇത്രയും വലിയൊരു ടവലാണ് കണ്ടോ. ഇങ്ങനെയൊരു സാധനം ഉണ്ടായിരുന്നു ആ ഈ സൈസിനകത്തിരുന്നത്. ഇതിനകത്ത് രണ്ടെണ്ണം കിട്ടും, രണ്ട് വെട്ടവരെ കിട്ടും. ഞാൻ തുടച്ചു വെക്കാം. ഓക്കെ, കണ്ടോ കണ്ടോ. ഓ മൈ ഗോഡ്, എല്ലാം വന്ന് എല്ലാം വന്ന്. ഓക്കെ ഇല്ലേ, ഇത് കളയണ്ടേ കളയണ്ടേ. അത് കണ്ടോ, അതിൽ ഹെയർ എല്ലാം പോയി, എല്ലാം പോച്ചേ. ടിഷ്യൂ എന്തി തിരച്ചു കാണിച്ചിട്ട് എന്താ ക്ലീനായി കൈ ഉണ്ടോ. ഇല്ലേ കൈ തുടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ കഴിയും. ലൈക്ക് ഫുള്ള് ഹെയർ പോയി. അപ്ലൈ ചെയ്ത ഏരിയയിലെല്ലാം ഹെയർ പോയി കണ്ടോ. ഇതാണ് മാജിക്, എവർടീൻ്റെ മാജിക്. അപ്പോൾ എല്ലാവരും, ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു പ്രൊഡക്റ്റ്. പറഞ്ഞ പോലെ ഒരു ചെറിയ പോർഷനിലിട്ട് നോക്കിയിട്ട് 24 hours വെയിറ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് അലർജീസ് ഒന്നും ഉണ്ടായില്ലെങ്കിൽ മാത്രം മറ്റേ ആംപിറ്റിലും അവിടെ ആയിട്ടുള്ള ഈ ഏരിയസിൽ, സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയാസിൽ യൂസ് ചെയ്താൽ മതി. അതേപോലെ തന്നെ എന്താണ് ഇത്, ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ്. 149 രൂപ എങ്ങാണ്ടാണ്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ലിങ്ക്. ഞാൻ വാങ്ങിയത് ഈ കോംബോൻ്റെയും പിന്നെ സിംഗിൾ ആയിട്ടുള്ള അതിൻ്റെയും ലിങ്ക് കൊടുക്കാം. സിംഗിൾ പാക്കേജിൻ്റെ ലിങ്കും ഞാൻ ഇടാം. പിന്നെ എന്താണ്, നല്ലൊരു പ്രൊഡക്റ്റാണ്. കാരണം ഈ വാക്സ് ചെയ്യുന്നവർക്കും ഈ റേസറൊക്കെ ട്രൈ ചെയ്യുന്നവർ ജസ്റ്റ് ഒരു പ്രാവശ്യം ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. കാരണം എന്താണ്, ഒരുപാട് ബുദ്ധിമുട്ടുകളൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നൊരു സാധനമല്ല. കണ്ടേ കൈ എല്ലാ ഹെയർസും പോയി. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. നമുക്ക് ഇച്ചിങ്നെസ്സോ ബേണിങ്ങോ കട്ടോ ഒന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഒരു മറ്റേ ഇതിനെ പോലെ സ്മെല്ലും ഇല്ല, ഹാർഷ് ആയിട്ടുള്ളൊരു സ്മെല്ലും ഇല്ല. വളരെ മൈൽഡായിട്ടുള്ളൊരു സ്മെല്ലാണ് ഈ ക്രീമിനുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നു, ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ടാറ്റാ. മുഅത്തെ ഗൈസ്, സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ ബെല്ലൈക്കൺ കൂടെ അമർത്തണേ, ഞാനത് പറയാൻ മറന്നു. മറക്കാതെ ചെയ്യണം കേട്ടോ.